ഇന്ത്യയും വിൻഡീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന പരമ്പരയിലെ രണ്ടാമത്തേതും അവസാനത്തേതുമായ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ടെസ്റ്റിന്റെ നാലാം ദിനം സ്റ്റമ്പെടുക്കുമ്പോൾ ഇന്ത്യക്കാണ് ആധിപത്യമെന്ന് പറയാം. ട്രിനിഡാഡിലെ ക്യൂൻസ് പാർക്കോവിൽ വേദിയാകുന്ന കളിയിൽ നേരത്തെ ടോസ് നേടിയ വിൻഡീസ് ആദ്യം ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. മികച്ച രീതിയിൽ ബാറ്റ് വീശിയ ടീം ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ നേടിയത് 438 റൺസായിരുന്നു. മറുപടി ബാറ്റിംഗിനെത്തിയ വിൻഡീസ് 255 റൺസിന് ഓൾ ഔട്ടായി. അതോടെ ആദ്യ ഇന്നിംഗ്സിൽ 183 റൺസിന്റെ കൂറ്റൻ ലീഡും ഇന്ത്യക്ക് ലഭിച്ചു. ഇന്നലെ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ ടീം ഇന്ത്യ വീണ്ടും കത്തിക്കയറുകയായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ വെറും 24 ഓവർ മാത്രം ബാറ്റ് ചെയ്ത് ടീം ഇന്ത്യ ഡിക്ലെയർ ചെയ്തു. T20 ശൈലിയിലായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് എന്ന് മാത്രം. ഇന്ത്യക്ക് വേണ്ടി രോഹിത് ശർമ്മ 44 പന്തിൽ 57 റൺസും ഇഷാൻ കിഷൻ 34 പന്തിൽ 52 റൺസും യശസ്വി ജയ്സ്വാൾ 30 പന്തിൽ 38 റൺസും ശുഭമാൻ ഗിൽ 37 പന്തിൽ 29 റൺസും നേടി. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ ബാറ്റർമാരെല്ലാം തന്നെ കത്തിക്കയറിയതോടെ 24 ഓവറിൽ ഇന്ത്യ 181 റൺസിലെത്തി. അതോടെ ടീം ഇന്ത്യ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. 365 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യമാണ് ഇന്ത്യ വിൻഡീസിന് സമ്മാനിച്ചത്. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ വിൻഡീസ് നാലാം ദിനം സ്റ്റമ്പെടുക്കുമ്പോൾ 2 വിക്കറ്റിന് 76 റൺസ് എന്ന നിലയിലാണ്. ഇനി വിൻഡീസിന് വിജയത്തിലേക്ക് 289 റൺസ് കൂടി വേണം. 98 പന്തിൽ 24 റൺസുമായി ടഗനരയിൻ ചന്ദ്രപോൾ, 39 പന്തിൽ 20 റൺസുമായി ജെർമൈൻ ബ്ലാക്ക്വുഡ് എന്നിവരാണ് ക്രീസിൽ. 52 പന്തിൽ 28 റൺസ് നേടിയ ക്രെയ്ഗ് ബ്രാത്ത്വൈറ്റ്, 0 പുറത്തായ ക്രിക്ക് മക്കൻസി എന്നിവരുടെ വിക്കറ്റാണ് വിൻഡീസിന് നഷ്ടമായത്. നാലാം ദിനം വീണ 2 വിക്കറ്റും സ്വന്തമാക്കിയത് ആർ അശ്വിനായിരുന്നു. ഇന്ന് എത്രയും വേഗം വിൻഡീസിന്റെ അവശേഷിക്കുന്ന 8 വിക്കറ്റുകളും നേടി വിജയത്തോടെ പരമ്പര തൂത്തുവാരാമെന്ന പദ്ധതിയിലാണ് ടീം ഇന്ത്യ.